സന്താനത്തിന്റെ ഏറ്റവും വലിയ ചിത്രമാണ് വടക്കുപെട്ട രാമസ്വാമി. ഇത് കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്തു. എന്റെ ഇവിടെ ഒന്നും വലിയ റിലീസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കാണാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഒ ടി ടിയിൽ അവൈലബിൾ ആണ്. ഞാൻ കണ്ടു നോക്കി, എനിക്കത് ഇഷ്ടമായി, എനിക്കിഷ്ടമായി. കാരണം കുറെ ക്രിഞ്ച് അടിക്കും ചിലപ്പോൾ നമുക്ക്, പക്ഷേ എങ്കിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് കോമഡി സീൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് തോന്നി. സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഒരു 70s ബാക്ക്ഡ്രോപ്പിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. സോ ഒരു പുഴയോരത്തുള്ളൊരു ചെറിയ ഗ്രാമം, അതിന് വടക്കപ്പെട്ടി എന്ന് പറയും. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട്, പുഴയുടെ ഓപ്പോസിറ്റായിട്ട് ഒരു കാടാണ്, അതിന് തെക്കുപെട്ടി എന്ന് പറയും. സോ ഈ വടക്കപ്പെട്ടിയിലുള്ള ഒരു അമ്പലവും അതുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് റൈവൽറിയും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. സോ അവിടെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ആ ഒരു അമ്പലത്തിനെ സംരക്ഷിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അമ്പലം ഉപജീവന മാർഗമായിട്ട് എടുക്കുന്നത് എന്നതിനൊക്കെ ഒരു ഒരു ബ്ലാക്ക് കോമഡി രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. പക്ഷേ ഈ സിനിമ കാണാൻ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇതിലെ കോമഡി രംഗങ്ങളാണ്. കോമഡി ഒരു 50-70% ഇതിൽ വർക്കൗട്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപാട് സാധനങ്ങളിൽ നിന്ന് ചീറ്റി പോകുന്നുണ്ട്, പക്ഷേ പല സാധനങ്ങളും നല്ല കിടിലിനായിട്ട് തന്നെ സ്ട്രൈക്ക് ആവും. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. എനിക്ക് സന്താനത്തിന് പഴയ പഴയ കുറെ കോമഡീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ഒരു വൈബിലേക്കൊന്നും ഒന്നും ഒരിക്കലും ഈ സിനിമ വരില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ DD റിട്ടേൺസ് എന്ന് പറഞ്ഞ സിനിമ ഈ അടുത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, സന്താനത്തിന് എൻ്റെ കഴിഞ്ഞ മുമ്പത്തെ പടം. അതിലും ഇതേപോലെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇറങ്ങിപ്പോകാനൊക്കെ തോന്നിയാണ് എൻ്റെ ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ സന്താനമല്ല, സന്താനത്തിൻ്റെ കൂടെ ഉള്ളവർ പെർഫോം ചെയ്തപ്പോൾ അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് തിയേറ്ററിൽ അത് കണ്ടപ്പോൾ ആരുണ്ടായിരുന്നില്ല, എങ്കിലും അത് കാണാൻ നല്ല രസമായിരുന്നു. അത് കണ്ടിരിക്കാൻ നല്ല രസമുള്ള കോമഡി രംഗങ്ങൾ. കമ്പയർ ടു അത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ സെക്കൻഡ് ഹാഫ് മാത്രമല്ല, ഫസ്റ്റ് ഹാഫിൽ ഇതുപോലെ കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി. കൂടുതലായിട്ടും സെക്കൻഡ് ഹാഫിലാണ് ഇതിൽ കോമഡി വർക്കൗട്ട് ആയുള്ളതെന്ന് പറയാം. സോ എല്ലാവർക്കും കണക്ട് ആവില്ല എന്ന് പറഞ്ഞ പോലെ, ഞാൻ ഇതിൽ എനിക്കൊരു ഒരു മൈനിൻ്റെ സീക്വൻസ് ഉണ്ട്, ഒരു ഒരു 8-10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഉണ്ടാവും. അതിൽ നമ്മുടെ മൊട്ടരാജേന്ദ്രക്ക് വരുന്ന, അതുവരെ ആ ഒരു ക്യാരക്ടറേ ഇല്ല, ആളൊക്കെ വന്നിട്ട് ഒരു അവരുടെ വക ഒരു പെർഫോമൻസ് ഉണ്ട്. സോ സന്താനൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുള്ളൂ, ഈ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യുന്നൊരു സെറ്റപ്പ് ഉണ്ട്, അത് അടിപൊളിയാണ്. പ്രത്യേകിച്ച് ആ മൈൻഡ് സീക്വൻസ് എനിക്ക് സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് അത് മാത്രമാണ്. അതിലാണ് ആകെ എന്തെങ്കിലുമൊക്കെ ചിരിക്കാനുള്ളത്, ബാക്കിയുള്ളതൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിലും അതിൽ എല്ലാവരുടെയും കൂടി കോൺട്രിബ്യൂഷൻ വന്നപ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് പറഞ്ഞത് ഒരു ഗംഭീര നമ്മൾ ഇതുവരെ കാണാത്ത കോമഡി ചിത്രം എന്നൊന്നുമല്ല, കുറേ ആയിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിടക്കണം. പ്രത്യേകിച്ച് സന്താനത്തിന് തന്നെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ നമുക്കറിയാം വളരെ ശോകാവസ്ഥയാണ്. സോ പക്ഷേ അദ്ദേഹം വലിയ മാറ്റങ്ങളൊന്നും ഇതിൽ വരുത്തിയിട്ടില്ല, ആ ഒരു ഹീറോയിക് ടച്ച് തന്നെയാണ്. പക്ഷേ എങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ മാറ്റം വരുത്താൻ അദ്ദേഹം ഇൻറ്റൻഷ്യലി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് നമുക്ക്. ടു ബി ഫ്രാങ്ക്, സന്താനത്തിൻ്റെ കോമഡി അങ്ങ് വർക്കൗട്ട് ആവുന്നില്ല പഴയ പോലെ. അദ്ദേഹം ശ്രമിക്കുന്നില്ല മീൻസ് പിടിച്ചിട്ടാണ് ഈ ചെയ്യുന്നത്, പഴയ പോലെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. പക്ഷേ ഇതിലും കുറേയൊക്കെ കുറേ ബോഡി ഷേമിംഗ് ഉണ്ട്, കുറേ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, അതൊന്നും നോക്കരുത്. സോ ബോഡി ഷേമിംഗ് നോക്കരുത്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കരുത്, ലോജിക്ക് നോക്കരുത്. ഫ്രീ ആയിട്ട് നമ്മൾ കുറേ ഒരു ബന്ധമില്ലാത്ത, ഒരു ലോജിക്കില്ലാത്ത, ഒരു കൂറ പടം കാണുകയാണ് എന്ന രീതിയിൽ കണ്ട കുറച്ചൊക്കെ ചിരിക്കാനുള്ള ഒരു പടമാണെന്ന് തോന്നുന്നു. ഈ ഒരു പീരീഡ് ബാക്ക്ഡ്രോപ്പിലുള്ള ഒരുപാട് സിനിമകൾ തമിഴിൽ നിന്ന് ഇതുപോലെ കോമഡി എന്ന രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ലോറൻസിൻ്റെ പടമുണ്ട്, അല്ലെങ്കിൽ വടിവേലി ചിത്രങ്ങൾ, ഇത്തരത്തിലുള്ള ആ ഒരു പീരീഡ് പേസ് എടുക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ, അല്ലെങ്കിൽ അവിടെ ഹ്യൂമറിനുള്ള എലമെൻറ്റ്സ് കൂടുതലാണ്, പക്ഷേ അത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവുകയും വേണം. ഇതിൽ ഈ ഒരു ബാക്ക്ഡ്രോപ്പിൽ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഇത് നടക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമുള്ള കുറച്ച് ക്യാരക്ടേഴ്സുള്ള അവരുടെ മാനറിസംസും പെർഫോമൻസും ഒക്കെ ഉള്ള രീതിയിലുള്ളൊരു സിനിമ. ഇതിൽ സന്താനത്തിൻ്റെ കൂടെ ഉള്ളൊരു ക്യാരക്ടറുണ്ട്, ഐ തിങ്ക് സന്താനത്തിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു ക്യാരക്ടറാണ് പിന്നെയും പെർഫോം ചെയ്തിട്ടുള്ളത്. ദെൻ അവരുടെ തന്നെ കൂടെയുള്ള ഒരു അമ്പലത്തിൽ പൂജാരിയായിട്ടൊരു ക്യാരക്ടറുണ്ട്, ആ ഒരു ക്യാരക്ടർ ഫുൾ ഓൺ ഫുൾ സിനിമയിലുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ക്യാരക്ടർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓക്കെ കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട്, സപ്പോർട്ടിംഗ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്തിനാണ് ഈ ക്യാരക്ടർ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടറിന് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. ആൻഡ് ആ സീനിലൊക്കെ ഞാൻ കസേരന്ന് വീണ് നിലത്തിരുന്ന് ചിരിച്ച്. സോ അമ്മമാരി കുറച്ച് സാധനങ്ങളൊക്കെ ഒരു പാടാണ്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ പോലെ കണക്ട് ആവണമെന്നില്ല, ഞാനിപ്പോൾ പറഞ്ഞ മൈൻഡിൻ്റെ സീക്വൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിക്കണമെന്നില്ല, ഈ പറഞ്ഞ ഡാൻസിൻ്റെ സീക്വൻസ് ചിലപ്പോൾ തിരിക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും കണക്ട് ആവുക. എനിക്ക് അതിൽ ഈ മൈൻഡേ സമയത്തൊക്കെ സന്താനം പറയുന്ന ഒരു ഡയലോഗൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പഴയ സന്താന ചിത്രങ്ങളൊക്കെ ഓർമ്മ വരുന്ന രീതിയിലുള്ള കുറച്ച് പോയിന്റ്സൊക്കെ വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. സോ ഒരു ടൈം പാസ് ഫിലിം, അല്ലെങ്കിൽ ഒരു ഗംഭീര മസ്റ്റ് വാച്ച് ഐറ്റം എന്നും ഞാൻ പറയുന്നില്ല. ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ, കുറച്ച് നേരം ചിരിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു വറക്കൂതറപ്പടം കൂറപ്പടമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന രീതിയിൽ കാണുകയാണെങ്കിൽ കുറച്ചൊക്കെ ചിരിക്കാനുള്ള സിനിമ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് വടക്കപ്പെട്ടി രാമസ്വാമി സിനിമ. സോ കോമഡി ചിത്രങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ഒരു വട്ടം കാണാനുള്ളതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ കണ്ടവരുണ്ടെങ്കിൽ എന്താണ് സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം. നന്ദി.